അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും പറയാൻ പല ഉത്തരങ്ങളും ഉണ്ടാവും, റെഡി ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഏതാണ്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്വാധീനിച്ച ആ വചനം, നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്ന് തോന്നിയിട്ടുള്ള ആ വചനം. ഞങ്ങൾ നാലുപേരും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ആ വചനം ഏതാണ് എന്ന് പങ്കുവെക്കുകയാണ്. ആദ്യം ഉമ്മ പറഞ്ഞോളൂ. أَلَمْ أَعْهَدْ إِلَيْكُمْ يَا بَنِي آدَمَ أَلَّا تَعْبُدُوا الشَّيْطَانَ إِنَّهُ لَكُمْ عَدُوٌّ مُبِينٌ പരിശുദ്ധ ഖുർആനിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള, അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരായത്താണ് ഞാനിപ്പോൾ പാരായണം ചെയ്തത്. അതായത് സൂറത്ത് യാസീനിൽ അള്ളാഹു മനുഷ്യരെ എല്ലാം വിചാരണക്ക് നിർത്തുന്ന ആ സന്ദർഭത്തിൽ മനുഷ്യരോട് പറയുന്ന ഒരു ആയത്താണിത്. മംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമുൻ, ഏ കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുകയും. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ, ആദമിൻ്റെ സന്തതികളെ, ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകിയില്ലേ? അല്ലാ തഅബുദു ശൈത്താൻ, നിങ്ങൾ പിശാചിനെ ആരാധിക്കരുതെന്ന്. ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, തീർച്ചയായും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണെന്ന്. ഒരു വിഭാഗം ആളുകളെ വിളിച്ചുകൂട്ടി കുറ്റവാളികളെ നിങ്ങൾ മാറി നിൽക്കുവിനെന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്ന് ആരായിരിക്കും മാറി നിൽക്കാനുണ്ടാവുക? ആരും സമ്മതിച്ചു തരികയില്ല. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ സർവശക്തനായ റബ്ബ് കുറ്റവാളികളോട് മാറി നിൽക്കാൻ പറയുമ്പോൾ എപ്പോഴും ആലോചിച്ചാൽ ഭയമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്, ആ കുറ്റവാളികളിൽ എങ്ങാനും നമ്മൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ഒഴിവ് കഴിവും പറഞ്ഞൊഴിഞ്ഞ് മാറാൻ നമ്മൾക്ക് സാധിക്കില്ല. കാരണം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ പിശാചിനെ ആരാധിക്കരുതെന്ന്. അപ്പോൾ അറിയാഞ്ഞിട്ടല്ല, മനഃപൂർവം ആ കുറ്റവാളികളുടെ കൂട്ടത്തിലെങ്ങാനും പെട്ടുപോയാൽ എന്തായിരിക്കും ആ അവസ്ഥ എന്ന് ആലോചിച്ചാൽ നമുക്ക് ഒരു ഉത്തരവും കണ്ടെത്താൻ കഴിയുകയില്ല. ആ ഒരു നിസ്സഹായാവസ്ഥ ആലോചിച്ച് ആ ആയത്ത് ഓതുമ്പോൾ എപ്പോഴും വല്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. سورة البقرة إليه 216-ാമത്തെ ഈ ആയത്തിലൊരു ഭാഗം. അത് ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ആശ്വാസം പകർന്നിട്ടുള്ള ഒരു ആയത്താണ്. ഇവിടെ അള്ളാഹു പറയുന്നത്, ചിലപ്പോൾ നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെടില്ല, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നന്മ ഒരു പക്ഷേ അതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വല്ലാതെ ഒരു കാര്യം ആഗ്രഹിക്കും, പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ അത്ര നല്ലതിനാവില്ല. അപ്പോൾ അള്ളാഹുവിനാണ് കാര്യങ്ങൾ അറിയുക, നമുക്കറിയില്ല എന്ന് പറയുന്നു. ചിലപ്പോൾ നമ്മൾ തീരെ പ്ലാൻ ചെയ്യാത്ത പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിടെ നമ്മുടെ പ്ലാനിനപ്പുറത്തേക്ക് അള്ളാഹുവിനൊരു പ്ലാനുണ്ട്. എന്താണ് നമുക്ക് നല്ലത് എന്ന് അള്ളാഹുവിന് അറിയാം. അതുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. ചിലപ്പോൾ നമ്മൾ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം പ്രാർത്ഥിക്കുന്ന പലതും ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടൂല. പക്ഷെ അള്ളാഹുവിന് അറിയാം അതല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടതെന്ന്. പിന്നീട് നമ്മൾ അള്ളാഹുവിന് നന്ദി പറയും, ഞാൻ എത്രയോ വർഷങ്ങൾ പ്രാർത്ഥിച്ച ആ സംഗതി
എനിക്ക് തന്നില്ല അള്ളാഹു, അതിന് നന്ദി. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അത് എൻ്റെ ജീവിതത്തിൽ നല്ലതാകുമായിരുന്നില്ല എന്ന്. ഇങ്ങനെ നമ്മൾ പിന്നീട് അത് റിയലൈസ് ചെയ്യും. പക്ഷെ അള്ളാഹുവിന് അത് ആദ്യം അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അധികം പണം നൽകിയിട്ടുണ്ടാവില്ല അള്ളാഹു. ഇവന് പണം കൊടുത്താൽ അത് ഇവൻ്റെ ജീവിതത്തിൽ നന്മ വരുത്തൂല എന്ന് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി അത് അളന്ന് മുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത്. ഈ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായി, വളരെ ലളിതമായ കാര്യമായി, വളരെ എളുപ്പത്തിൽ ടെൻഷനില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഈ ആയത്താണ് പലപ്പോഴും എന്ത് സംഭവിച്ചാലും വളരെ കൂളായിട്ടിരിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരായത്ത്. സൂറത്തു ഷർഹിലെ ഒരു ചെറിയ ആയത്താണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. വെറും നാല് വാക്കുകളെ കൊണ്ട് അള്ളാഹു പറയുന്നത് തീർച്ചയായും എല്ലാ പ്രയാസത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ട്. കുറേ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ആയത്ത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അള്ളാഹു വീണ്ടും ഇതേ ആയത്ത് തന്നെ ആവർത്തിക്കുന്നു. പ്രയാസപ്പെടുന്ന സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ ഇതിനും വലിയ ആശ്വാസവാക്കുകളായിക്കൊണ്ട് ഒന്നും മനസ്സിലേക്ക് വന്നെത്താറില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്വാധീനിച്ച ആയത്ത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് കയറി വന്നത് ഈ ഒരു ആയത്താണ്. أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. سورة آل عمران ലെ 133-ാമത്തെ വചനം. ഒസാരിയും അല മഗ്ഫിറത്തിൻ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ട് കടന്നു വരിക. അള്ളാഹു ക്ഷണിക്കുകയാണ് നമ്മളെ. വജന്നത്തിന് അറുഹ സമാവാത്തു അല്ല, ആകാശഭൂമികളോളം വിശാലതയുള്ള സുവിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ കടന്നു വരിക. ഒഴിദത്തിൽ മുത്തത്തെയും, തക്കവയുള്ളവർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു സുവിശാലമായ സ്വർഗത്തിലേക്ക് ആദ്യം നമ്മളെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പാപമോചനം അള്ളാഹു നമുക്ക് പുറത്തു തരും. നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ ആ തൗബ പെട്ടെന്നാക്കണമെന്ന മുബാദറത്ത്, മുസാറാത്ത്, അതിന് സമയം വൈകിപ്പിക്കണം. വളരെ പെട്ടെന്ന് തൗബ ചെയ്യുവാനും ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ ചെയ്താൽ അതിനനുബന്ധമായി പറയുന്നത് എന്താ? സുവിശാലമായ അള്ളാഹു മുത്തഖികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. ഈ ഒരായത്ത് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അത് ശരിക്ക് ജീവിതത്തിൽ കൊണ്ടുപോയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിനിങ്ങനെ സമയം വൈകിച്ച് നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുക. അങ്ങനെ തൗബ ചെയ്താലോ അള്ളാഹുവിൻ്റെ പ്രതിഫലമായ സ്വർഗം അത് നമുക്ക് പ്രത്യേകമായി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞങ്ങളെ നാലു പേരെയും സ്വാധീനിച്ച വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഏതായത്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അങ്ങനെ ഒരു ചോദ്യം ഇതുവരെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അതിനെപ്പറ്റി ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുക. അള്ളാഹു നമ്മോട് സംസാരിക്കുന്നു. ആ സംസാരത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന വചനം എന്താവും എന്ന് ചിന്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.